പലിശക്കാരുടെ ഭീഷണിയെ തുടർന്ന് കൊച്ചിയിൽ വീട്ടമ്മ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. കൊച്ചി ഗാന്ധിനഗർ ഉദയ കോളനിയിൽ താമസിക്കുന്ന മുത്തുമാരിയാണ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. ആശുപത്രിയിൽ പ്രവേശിച്ച ഇവരുടെ ആരോഗ്യനില തൃപ്തികരമാണ്. താൻ നേരിടുന്ന പ്രതിസന്ധി ചൂണ്ടിക്കാട്ടി കുറിപ്പെഴുതി വെച്ച ശേഷമായിരുന്നു മുത്തുമാരി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. കുടുംബശ്രീ ശുചീകരണ തൊഴിലാളിയായ മുത്തുമാരി ഭർത്താവിന്റെ ചികിത്സയ്ക്കും മറ്റുമായാണ് മറ്റൊരു സ്ത്രീയുടെ പക്കൽ നിന്ന് 2 ലക്ഷം രൂപ വാങ്ങിയത്. കോവിഡിന് മുൻപ് വരെ പലിശ കൃത്യമായി നൽകിയിരുന്നു. അടവ് മുടങ്ങിയതോടെ ഭീഷണി നേരിട്ടെന്ന് ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നു. പണം പലിശയ്ക്ക് നൽകിയ സ്ത്രീയുടെ സ്വർണമാലയും മുത്തുമാരി പണയം വെക്കുന്നതിനായി വാങ്ങി. മാല മടക്കി നൽകേണ്ട ദിവസം ഇന്നായിരുന്നു. ഇത് നൽകാൻ കഴിയാതെ വന്നതോടെ പലിശക്കാരി ഫോണിൽ ഭീഷണിപ്പെടുത്തിയെന്ന് ബന്ധുക്കൾ ആരോപിച്ചു. ചേച്ചി എടുപ്പിച്ചേരും. അവരെ ചേച്ചിനെ മർദ്ദിച്ചു കഴിഞ്ഞതിന് ശേഷം കുട്ടി എന്തിനാണ് എന്റെ അമ്മേനെ ഇത് ചെയ്യുന്നത്, ഞങ്ങൾ പലിശ മര്യാദക്കല്ലേ തന്നെയെന്നാണ്. അപ്പൊ പച്ചത്തെറിയില് കുട്ടീനെ തെറി 10ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയാണ്. കുട്ടീനെ തെറി പറഞ്ഞ് പുറത്തിറക്കിയിട്ടുണ്ട്. നീ ഇപ്പൊ എന്റെ വീട്ടിലെ മാല മോഷ്ടിച്ചെന്ന് ഞാൻ ഇപ്പൊ തന്നെ പോലീസിനെ വിളിക്കും. അപ്പൊ എന്റെ ചേച്ചി അവരുടെ കാല് വീണ അപേക്ഷിച്ച് എനിക്ക് 2 ദിവസം കൂടി സമയം തന്നു. കടവന്ത്ര ഇന്ദിരാഗാന്ധി സഹകരണ ആശുപത്രിയിൽ കഴിയുന്ന മുത്തുമാരി അപകട നില തരണം ചെയ്തു. പലിശക്കാരുടെ ഭീഷണിക്കെതിരെ പോലീസിൽ പരാതി നൽകാനാണ് ബന്ധുക്കളുടെ തീരുമാനം. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.